നമസ്കാരം കുട്ടികളെ ഇന്നത്തെ കഥയിലേക്ക് പോവാം സഞ്ചാരപ്രിയനാണ് നാരദൻ ഒരു വീണയും പിടിച്ച് സദാ നാരായണ നാമവും ജപിച്ച് ലോകം മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നാരതം പോണത് ഒരു കാട്ടിലൂടെയാണ് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു അതായത് ഒരു വലിയ ചിതൽ പുറ്റ് പുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിതലുകൾ മണ്ണിൻ്റെ അടിയിൽ കൂടുണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് നീക്കുന്ന ആ മണ്ണ് ഒരു കുന്ന പോലെയായി മാറും സാമാന്യം തരക്കേടില്ലാത്ത വലുപ്പമുണ്ട് ഈ പുറ്റിന് ഈ പുറ്റിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു യോഗിയുടെ തല കാണാനുണ്ട് പുറ്റിൻ്റെ മുകളിൽ യോഗിയുടെ തലയോ എന്ന് ചിന്തിച്ചിട്ട് നാരദൻ നാരദനടുത്ത് ചെന്നു നോക്കിപ്പോൾ ഒരു യോഗി കണ്ണടച്ചിരിക്കുകയാണ് അപ്പോൾ നാരദർ ഈ യോഗിയുടെ അടുത്ത് ചോദിച്ചു അങ്ങെന്താണ് ഈ പുറ്റിനുള്ളിൽ ചെയ്യണത് ശബ്ദം കേട്ട് യോഗി കണ്ണു തുറന്നു നോക്കി ആ നാരദനോ താങ്കളെ ഇപ്പോൾ കാണാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം തന്നെ ഞാൻ തപസ് ചെയ്യാനായിട്ട് വന്നതാണ് ഈ കാട്ടിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിരിക്കുന്നു കണ്ടില്ലേ ചിതലുകൾ എനിക്ക് ചുറ്റും പുറ്റുണ്ടാക്കിയിരിക്കണു ആട്ടെ താങ്കളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ നാരദം പറഞ്ഞു ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴിയാണ് ഭഗവാനെ ഒന്ന് കാണണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കാമോ അപ്പോൾ നാരദൻ പറഞ്ഞു അതിനെന്താ ചോദിക്കാമല്ലോ ഞാൻ എന്താണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അപ്പോൾ യോഗി പറഞ്ഞു ഞാനിനി എത്ര കാലം കൂടി ഇങ്ങനെ ഇവിടെ ധ്യാനിച്ചിരുന്നാലാണ് എനിക്ക് മോക്ഷം കിട്ടുക എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാമോ അപ്പോൾ നാരദൻ പറഞ്ഞു അതിനെന്താ തീർച്ചയായിട്ടും ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ കീർത്തനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കാടിൻ്റെ ഉള്ളിൽ കീർത്തനങ്ങൾ കേട്ടപ്പോൾ വീണ്ടും നാരദൻ അത്ഭുതമായി അദ്ദേഹം ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു ചെന്നപ്പോൾ ഒരു യോഗി ഭഗവാന്റെ കീർത്തനങ്ങളും പാടി അവിടെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുക നാരദനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഓടി വന്നു അല്ല നാരദരോ അങ്ങയെ കണ്ടതിൽ അതിയായ സന്തോഷം താങ്കളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നാരദൻ ഈ യോഗിയുടെ അടുത്തും പറഞ്ഞു ഞാൻ പോകുന്നത് വൈകുണ്ഠത്തിലേക്കാണ് ഭഗവാനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു ഓ വൈകുണ്ഠത്തിലേക്കോ എനിക്ക് വേണ്ടി അങ്ങൊരു കാര്യം ചെയ്യാമോ തീർച്ചയായിട്ടും അങ്ങക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നാരദൻ അപ്പോൾ യോഗി പറഞ്ഞു എൻ്റെ മനസ്സ് ശുദ്ധമായിട്ട് ഈശ്വരനെ കാണാനായിട്ട് എനിക്ക് ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും അതെനിക്കറിയാം എന്നാലും അങ്ങ് ഭഗവാനോടൊന്ന് ചോദിക്കും എനിക്കിനി എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്ന് അപ്പോൾ നാരദൻ ഈ യോഗയ്ക്കും ഉറപ്പ് നൽകി തീർച്ചയായിട്ടും ഞാനത് ഭഗവാനോട് ചോദിക്കാം അദ്ദേഹം അവിടെ നിന്നും യാത്ര തുടർന്നു അങ്ങനെ അവസാനം വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ കണ്ടു കുറച്ച് അവിടെ താമസിച്ചു അതിനുശേഷം ഭൂമിയിലേക്ക് മടങ്ങി പല സ്ഥലങ്ങളും സന്ദർശിച്ച് അവസാനം ആ കാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം ആദ്യം പോയത് ചിതൽപ്പുറ്റുകൊണ്ട് മൂടിയ ആ യോഗിയുടെ അടുത്തേക്കായിരുന്നു നാരദനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങ് ഭഗവാനോട് എൻ്റെ കാര്യം ചോദിച്ചു അദ്ദേഹം എന്ത് മറുപടിയാണ് പറഞ്ഞത് അങ്ങ് ഇനി നാല് ജന്മം കൂടി എടുത്താൽ മതിയാകും അങ്ങേക്ക് മോക്ഷം ലഭിക്കാനായിട്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ആ യോഗിക്ക് വല്ലാത്ത സങ്കടവും നിരാശയും ഒക്കെ തോന്നി ഇനിയും നാല് ജന്മങ്ങൾ കൂടിയോ ഭയങ്കരം തന്നെ എത്ര കാലമായി ഞാൻ ഇങ്ങനെ തപസ് ചെയ്യുന്നു ഇപ്പതാ എൻ്റെ ചുറ്റും പുറ്റുവരെ വന്നു എന്നിട്ടും അങ്ങ് പറയണോ ഞാൻ ഇനിയും നാല് ജന്മങ്ങളും കൂടി തപസ് ചെയ്യണമെന്ന് ഓ ഇത് മഹാകഷ്ടം തന്നെ ഇനിയും ഞാനിതിങ്ങനെ തുടരണതിൽ ഒരർത്ഥമില്ല എൻ്റെ ജപവും തപസ്സും ധ്യാനവും എല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു യോഗി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നാരദൻ പിന്നെ പോയത് ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ആ രണ്ടാമത്തെ യോഗിയുടെ അടുത്തേക്കാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആ യോഗി ഓടി ഓടിയടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു നാരദനേ എൻ്റെ കാര്യം അങ്ങ് ചോദിച്ചുവോ ഭഗവാൻ എന്തു പറഞ്ഞു അപ്പോൾ നാരദൻ കുറച്ചൊരു വിഷമത്തിൽ പറഞ്ഞു അങ്ങ് ഈ പുളിമരം കാണുന്നില്ലേ ഇതിന്മേൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മം അങ്ങ് ഇനിയും എടുക്കേണ്ടി വരും മനസ്സ് ശുദ്ധമായി ഭഗവാനെ കാണാനായിട്ട് നാരദൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു ഈ യോഗിക്കും സങ്കടവും അദ്ദേഹം വളരെ നിരാശയോടു കൂടിയിട്ടായിരിക്കും ഇതിന് പ്രതികരിക്കുക എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു ഓ സന്തോഷം അത്യാശ്ചര്യം നാരദരെ ഈ വാർത്ത കേട്ടിട്ട് എനിക്ക് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല ഇത്രയും വേഗം ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ പുളിമരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തവണ വീണ്ടും ജനിച്ചാൽ മതി എനിക്ക് ഭഗവാനെ കാണാനായിട്ട് ഇത്രയും ചെറിയ കാലയളവ് കഴിഞ്ഞാൽ എനിക്ക് മുക്തനാകാനായിട്ട് സാധിക്കും സന്തോഷം കൊണ്ട് ആ യോഗി നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായി വത്സ നീ ഈ നിമിഷം തന്നെ മുക്തനായിരിക്കുന്നു നിന്റെ ഈ വലിയ സഹനശക്തിയും മനോബലവും കണ്ട് ഈശ്വരൻ സന്തുഷ്ടനായിരിക്കുന്നു ഈശ്വര ദർശനത്തിനുള്ള നിന്റെ നിശ്ചയദാർഢ്യത്തെയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ നിന്നെ ഇപ്പോൾ തന്നെ മുക്തനാക്കിയിരിക്കുന്നു നിനക്കിനി ജനിക്കേണ്ടതായിട്ട് വരില്ല ഈ ജന്മത്തിൽ തന്നെ നിനക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കും എന്നായിരുന്നു ആ ശരീരം കുട്ടികളെ ഇതിൽ ആരെയാണ് നാം അനുകരിക്കേണ്ടത് ലക്ഷ്യത്തിനടുത്തെത്തിയിട്ടും അത് പൂർത്തിയാക്കാതെ പാതിവഴിയിൽ തിരിച്ചു പോയ യോഗിയെയാണോ അതോ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും സന്തോഷത്തോടെ അതിന് തയ്യാറായ രണ്ടാമത്തെ യോഗിയെയോ തീർച്ചയായിട്ടും രണ്ടാമത്തെ യോഗിയെ തന്നെയാണ് അല്ലേ ജീവിതത്തിൽ നമുക്ക് ഒരു ലക്ഷ്യബോധം വേണം അതുണ്ടായാലാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുന്നത് പാലാഴിമനം കഥ നോക്കൂ പലവിധ തടസ്സങ്ങളുണ്ടായിട്ടും ചെറിയ ചെറിയ വിജയങ്ങളാകുന്ന ദിവ്യവസ്തുക്കൾ സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നപ്പോഴും തങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള അമൃത് കിട്ടിയതിന് ശേഷമാണ് സമുദ്രമനം അവസാനിപ്പിക്കുന്നത് ആ കഥ നമുക്കൊരു മാതൃകയാണ് അതുപോലെ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ഒരു മരക്കൊമ്പിലുള്ള കിളിയെ അമ്പേത് വീഴ്ത്താനായിട്ട് പരിശീലിപ്പിക്കുന്നതിനിടയിൽ ദ്രോണാചാര്യർ പാണ്ഡവരോടും കൗരവരോടും ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് ബാക്കി എല്ലാവരും ഞാൻ ആകാശത്തെ കാണുന്നു കിളിയെ കാണുന്നു മരത്തെ കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴ് അർജുനൻ മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ ലക്ഷ്യമായിട്ടുള്ള ആ കിളിയുടെ കണ്ണ് മാത്രമാണ് കാണുന്നത് എന്ന് ആ അർജുനൻ നമുക്കൊരു മാതൃകയാണ് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഓരോ വ്യക്തിയുടെയും മറുപടി ഇങ്ങനെയായിരിക്കും ആലസ്യത്തിലാണ്ടിരുന്ന ഭാരതത്തിലെ യുവാക്കളെ ഉണരൂ എഴുന്നേൽക്കൂ ലക്ഷ്യപ്രാപ്തി വരെ മുന്നേറൂ എന്ന സിംഹഗർജന സമാനമായ വാക്കുകളിലൂടെ കർമ്മനിരതനാക്കിയ വിശ്വവിജയിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ നമ്മുടെ ആദർശമായിരിക്കണം കുട്ടികളെ ലക്ഷ്യബോധവും സ്നേഹവും ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയവും സമൂഹത്തിലെ പരിവർത്തനവും വരുത്താനായിട്ട് സാധിക്കുള്ളൂ നമ്മുടെ കഴിവുകളെ കണ്ടെത്തി സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കും നല്ല ലക്ഷ്യം രൂപപ്പെടുത്തണം അതിനായി അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണം നന്മ നിറഞ്ഞ നല്ല നാളുകൾക്കായിട്ട് ഉന്നത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം